എൻ്റെ ഒരടുത്ത ബന്ധു വലിയ കോർപ്പറേറ്റ് കമ്പനിയിലാണ് കുറേ കാലമായിട്ട് പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിങ്ങിലാണ് പ്രവർത്തിക്കുന്നത്. ആ വ്യക്തി പറയുകയായിരുന്നു, പുതിയ പുതിയ കമ്പനിയിലേക്ക് പോയിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ച് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ സ്റ്റാഗ്നൻ്റ് ആയി പോകും. അങ്ങനെ ഒരു കമ്പനിയിലേക്ക് ഇൻ്റർവ്യൂവിന് ക്ഷണിച്ചു. ഇയാളോട് പറഞ്ഞ ചോദിച്ച ഒരേ ഒരു ചോദ്യം ഇതാണ്, ഈ കൊറോണ COVID-19 അതുകൊണ്ട് അവരുടെ സീരീസ് ഓഫ് ഹോസ്പിറ്റലുകൾ വലിയ നഷ്ടത്തിലാണ് പോകുന്നത്. ആ ഹോസ്പിറ്റലുകളെ ലാഭത്തിലാക്കാൻ, രോഗികളെ ആകർഷിക്കാൻ എന്തെങ്കിലും പ്രോജക്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ തയ്യാറാണ്. രോഗികളെ ആകർഷിക്കുക, ഹോസ്പിറ്റലിന് പ്രോഫിറ്റ് ഉണ്ടാക്കുക, ഹോസ്പിറ്റല് തഴച്ച് വളരാൻ വേണ്ട അവസരങ്ങൾ ഉണ്ടാക്കുക. ആ വ്യക്തി ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ നിൽക്കാതെ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് വന്നു. എന്താ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കഴിയുന്നത്രയും വ്യക്തികളെ ആശുപത്രിയിലേക്ക് പോകുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് ഒരു യജ്ഞമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നത്. ആശുപത്രിയിലേക്ക് പോകരുത്, ആശുപത്രിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് പറയാനാണ് ഞാൻ നിരന്തരം ശ്രമിക്കുന്നത്. അപ്പോൾ ആശുപത്രിയിലേക്ക് പോകണം എന്നുള്ള പ്രോജക്റ്റ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ചിന്താധാരകൾക്ക് വിപരീതമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നിർത്തി വന്നു. അടുത്ത കാലത്താണ് വളരെ ഭീകരമായിട്ടൊരു അഡ്വർടൈസ്മെൻ്റ് കണ്ടത് അലർജിയെക്കുറിച്ച്. ഞാൻ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിലും ബയോകെമിസ്ട്രിയിലും PhDയും അതേപോലെ തന്നെ MA പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയും എടുത്ത ആളാണ്. അത് വലിയൊരു കാര്യമൊന്നുമല്ല, പക്ഷേ ഒരു കാര്യം വളരെ വളരെ സത്യമാണ്, ഈ ലോകത്തിലെ 99% വ്യക്തികൾക്കും നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒന്നിനോടും അലർജി ഉണ്ടാവില്ല. ചിലർക്ക് ആസ്മ ഉണ്ടാവും, അത് നമ്മുടെ മേഘം വരുമ്പോഴും പൊടിക്കാറ്റ് വരുമ്പോഴും മഴ വരുന്ന സമയത്തും കുറച്ച് കൂടുതലുണ്ടാവും, അത് അലർജി തന്നെയാണ്. സാധാരണ മനുഷ്യരെ നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോളൂ, ഒരു കല്യാണ മണ്ഡപത്തിൽ വരുന്ന 250, 300, 500, 1000 പേര് തുകം നിങ്ങൾക്ക് അലർജി ഉണ്ടോ ചോദിക്കാം. ജനറലി സീരിയസ് ആയിട്ട് വരുന്ന ഒരലർജിയും ഒരാൾക്കും ഉണ്ടാവില്ല. അതേ സമയത്ത് ഓർമ്മിക്കാനുള്ളത്, ഏതെങ്കിലും ഒരൈറ്റത്തിൽ മിക്കവാറും ഒരു വ്യക്തിക്ക് അലർജി ഉണ്ടാവും. ചിലർക്ക് എന്തായിരിക്കും, ചേമ്പിൻ്റെ ഇലയായിരിക്കും അലർജി, ചിലർക്ക് ചേമ്പായിരിക്കും, ചിലപ്പോൾ ചേനയായിരിക്കും, ചിലർക്ക് കാച്ചിലായിരിക്കും അലർജി, ചിലർക്ക് പാറ്റ, ചിലർക്ക് ഗൗളി, ചിലപ്പോൾ പട്ടി പാറ്റ കാഷ്ടമായിരിക്കും അലർജി, ചിലർക്ക് ചില സ്മെല്ലായിരിക്കും. അത് ലക്ഷക്കണക്കിന് വ്യക്തികളിൽ ഒരാൾക്കോ മറ്റോ ഒക്കെ ഉണ്ടാവുള്ളൂ. നമ്മളുടെ നിത്യ ജീവിതത്തിൽ, സാധാരണ ജീവിതത്തിൽ ജീവിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പൂച്ചയുടെ രോമത്തിൽ, പട്ടിയുടെ രോമത്തിൽ അങ്ങനെ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരും ചിലർക്ക്, ചിലർക്ക് പൊടിപടലത്തോടെ, ചിലർക്ക് മാറാലയോട്. പക്ഷേ അതൊക്കെ ലക്ഷക്കണക്കിന് വ്യക്തികൾക്ക് ഒന്നോ രണ്ടോ പേർക്ക് ഉണ്ടാവുന്നതാണ്. അതൊന്നും ഒരു രോഗമല്ല, അതൊക്കെ രോഗമായിട്ട് അതിന് ചികിത്സിക്കാനായിട്ട് ഇതുമാതിരിയുള്ള ആശുപത്രിയിൽ പോയിട്ട് 10,000 ചെലവഴിച്ച് പിന്നെ നശിക്കാൻ, മുടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അഡ്വർടൈസ്മെൻ്റാണ് അത് കണ്ടത്. നമ്മളെ പറ്റിക്കാൻ ആരൊക്കെയോ പറഞ്ഞ മാതിരി യേശുക്രിസ്തുവിനെ ആണിയടിച്ച കുരിശിൻ്റെ കഷ്ണവും വേണ്ട, യശോദ വെണ്ണ കൃഷ്ണന് കൊടുത്ത മരത്തിൻ്റെ ഉറിയും വേണ്ട, വെറും 300 രൂപയുടെ കിറ്റ് കൊണ്ട് ഞാൻ ഇത്രയും കാലം എല്ലാ കേരളീയരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നു, ഒരു ട്രോളിങ്, ഒരു ഈ കോടിക്കണക്കിന് രൂപയുടെ ഒരു പഴയ സാധനവും കാണിച്ചിട്ട് ആ മനുഷ്യരെ പറ്റിക്കേണ്ട ആവശ്യമില്ല, 300 രൂപയുടെ കിറ്റിൽ ഞാൻ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്ന മാതിരി ഈ അഡ്വർടൈസ്മെൻ്റ്, ഈ അലർജിയുടെ അഡ്വർടൈസ്മെൻ്റ് അത് കണ്ട്, അത് വായിച്ച് എനിക്ക് ആ അലർജിയുണ്ട്, ഈ അലർജിയുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ആശുപത്രിയിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ടാത്ത ടെസ്റ്റുകളൊക്കെ നടത്തി കയ്യിലുള്ള പൈസയും സ്വസ്ഥതയും ആരോഗ്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സങ്കല്പവും ഭയവും എല്ലാം മാറി മറയുകയാണ്. വേണ്ടതിനും വേണ്ടാത്തതിനും അഡ്വർടൈസ്മെൻ്റ് കൊടുത്ത് ആ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരവിടെ നിന്ന് പോകാതിരിക്കാൻ കോടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള, അതൊക്കെ അവരുടെ ബിസിനസ്സാണ്, അവർ അഡ്വർടൈസ് ചെയ്യുന്നു എന്നുള്ളത് അവരുടെ സ്വാതന്ത്ര്യമാണ്, നിയമത്തിനെതിരല്ല. അവരുടെ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് ഭാരതത്തിലെ ഭരണഘടനയ്ക്കെതിരല്ല.
പക്ഷെ നിങ്ങളെ നമ്മളെ അതിന് വഴിപ്പെടുന്നു. ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് വ്യക്തികളില് എല്ലാ വ്യക്തികൾക്കും അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും ഒന്നോ രണ്ടിലോ അലർജി ഉണ്ടാവും. അത് നമ്മൾ അറിയപോലും ഇല്ല ജീവിതത്തിൽ. എൻ്റെ ബന്ധുക്കളിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 200-250 പേരിൽ ഒരാൾക്ക് പോലും അലർജി ഇല്ല, ഒരു വ്യക്തിക്ക് പോലും അലർജി ഇല്ല. ഒരു കാര്യത്തെക്കുറിച്ചും അവർ അലർജിയെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടിട്ടില്ല. ഒരാൾക്ക് പോലും ആസ്മയും ഇല്ല. ആസ്മ ഒരു പക്ഷേ കോമൺ ആയിട്ട് വേറെ ചിലർക്കൊക്കെ ഉണ്ടായിരുന്നു വരും. അതുകൊണ്ട് അലർജി ഉണ്ടെന്ന് തോന്നുന്ന സാധനത്തിൻ്റെ മെക്കെട്ട് കയറാതിരുന്നാൽ മതി. നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ജീവിക്കുക. അല്ലാതെ ഈ വേണ്ടതിനും വേണ്ടാത്തതിനും ആശുപത്രിയിൽ പോയിട്ട് 5000 രൂപയുടെ 10000 രൂപയുടെ ഓവറോൾ ചെക്കപ്പ് എന്ന് പറഞ്ഞ് നിങ്ങൾ പോകുന്നു എങ്കിൽ നിങ്ങളുടെ ഗതികേടിൻ്റെ നിങ്ങളുടെ ടെൻഷൻ്റെ ജീവിതാന്ത്യത്തിൻ്റെ ആരംഭമാണത്. ഈ 10000 രൂപയ്ക്ക് നിങ്ങളെ ഓവറോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതി തരും, നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് ബി പി ഉണ്ട്, ഹാർട്ട് സംരക്ഷിക്കണം, നിങ്ങൾക്ക് ഡയബറ്റിക്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പിന്നെ ജീവിതം തന്നെ മുടിഞ്ഞു. നിങ്ങൾ ഒന്ന് ഓർക്കുക, ഈ ടെസ്റ്റൊക്കെ വളരെ അത്യാവശ്യമാണെങ്കിൽ ചെയ്താൽ മതി. ശരിക്കും അസുഖമുണ്ട്, രോഗമുണ്ട്. അപ്പോൾ വേറെ ചിലർ ചോദിച്ചേക്കാം, രോഗം വന്ന് ടെസ്റ്റ് ചെയ്യുന്നതിനേക്കാളൊക്കെ നല്ലതല്ലേ രോഗം വരുന്നതിന് മുമ്പ് ഇതെല്ലാം ടെസ്റ്റ് ചെയ്യുന്നത്? ഞാൻ ഉറപ്പിച്ച് പറയുന്നു, വേണ്ടതിനും വേണ്ടാത്തതിനും ടെസ്റ്റ് ചെയ്തതിന് ശേഷം അവസാനം നിങ്ങളൊരു രോഗിയാണെന്ന ലേബല് കുത്തലാണ് ഡോക്ടർമാരുടെ ലക്ഷ്യവും ടെസ്റ്റ്. നിങ്ങൾ ചില വ്യക്തികളെയൊക്കെ ഹോസ്പിറ്റൽ ലിസി ഹോസ്പിറ്റലിൽ എൻ്റെ കുടുംബത്തെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം എല്ലാ 3/4 മണിക്കൂറും ഓരോ മണിക്കൂറും അവരുടെ ബ്ലഡും യൂറിനും ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും ഇതുവരെയും ഒരു ടെസ്റ്റും നടത്തിയിട്ടില്ല. അപ്പോൾ എന്തിനാ ഇത്രയും ദിവസം, ഒരു ദിവസത്തിൽ 10-15 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തത്? ആ ടെസ്റ്റൊക്കെ ഇൻഷുറൻസ് ക്ലെയിം കിട്ടും ആശുപത്രിക്ക്, അല്ലെങ്കിൽ വ്യക്തിയിൽ നിന്ന് പൈസ കിട്ടും ആ ആശുപത്രിക്ക്. അവർക്ക് നിന്ന് പിഴയ്ക്കാനായിരിക്കാം, ഡോക്ടർമാർക്ക് ശമ്പളം കൊടുക്കാനായിരിക്കും, നഴ്സുമാർക്ക് ശമ്പളം കൊടുക്കാനായിരിക്കും. പക്ഷേ അതൊക്കെ നിങ്ങളുടെ ചെലവിലാണ്, നിങ്ങളുടെ ചെലവിലാണ് അതെല്ലാം ചെയ്യുന്നത്. ഒരു രോഗി എന്ന് പറയുന്നത് ആശുപത്രിക്കാർക്ക് കസ്റ്റമറാണ്, രോഗി എന്ന് പറയുന്നത് ആശുപത്രിക്കാർക്ക് കസ്റ്റമറാണ്. ആ കസ്റ്റമറിൽ നിന്ന് പരമാവധി പിഴിഞ്ഞെടുക്കുക. ഈ വേണ്ടാത്ത അലർജി ക്ലിനിക് എന്ന് പറഞ്ഞ് അലർജി ഉണ്ടെന്ന് 100% ഉറപ്പാണ്. ജീവിതത്തിൽ വലിയ പ്രശ്നവുമാണെങ്കിൽ മാത്രം, യോഗ കൊണ്ട് പ്രാണായാമം കൊണ്ട് പോയില്ലെങ്കിൽ മാത്രം നിങ്ങൾ സാധാരണ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തൂക്കി വിൽക്കുകയാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. കൂട്ടത്തിൽ ഒന്നുകൂടി പറയാം, അതേ പത്രത്തിൽ അതേ ഭാഗത്ത് ഹൈ ഫൈബർ റിച്ച് ഫുഡ് എന്ന് പറഞ്ഞ അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. ഈ ചീര കഴിക്കുന്ന, ചോറ് ആഹാരം കഴിക്കുന്ന, അവിയൽ കഴിക്കുന്ന, നാളികേരം കഴിക്കുന്ന, നമ്മളുടെ സാമ്പാറും ബാക്കി കാര്യങ്ങൾ കഴിക്കുന്നവർക്ക് വേണ്ടതിനേക്കാൾ 5-10 ഇരട്ടി ഫൈബർ അതിനകത്തുണ്ട്. ചപ്പാത്തി കഴിക്കുന്ന, പൂരി കഴിക്കുന്ന, ഇഡ്ഡലി കഴിക്കുന്ന അതിനകത്തുണ്ട്. അമേരിക്കയിലെ മീറ്റ് പ്രൊഫഷണൽ ഫുഡായിട്ട് സ്റ്റാപ്പിൾ ഫുഡായിട്ട് കഴിക്കുന്നവർക്കാണ് ഈ ഫൈബറിൻ്റെ പ്രോബ്ലം കുറച്ച് ഉണ്ടെങ്കിൽ അവർക്ക് ഇൻഡസ്ട്രൈൻ കോളൻ ക്യാൻസർ വരുന്നത് ഒഴിവാക്കാം. നമുക്ക് ഇഷ്ടമാതിരി ഫൈബർ നമ്മൾ കഴിക്കുന്ന സകല ഭക്ഷണത്തിലുണ്ട്. സകല ഭക്ഷണത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചവെള്ളം ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ഉണ്ട്. നമ്മൾ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ പലപ്പോഴും ഞായറാഴ്ച ഒരു ദിവസം മറ്റോ ആണ് ചില വിഭാഗക്കാർ കഴിക്കുന്നത്. അതും മെയിൻ ഫുഡിൻ്റെ ഒരു ചെറിയ ഐറ്റമായിട്ട്, തോരനെ പോലെയോ ഒരു കറിയോ പോലെ സെപ്പറേറ്റ്. ബാക്കി മുഴുവനും അവിയലും സാമ്പാറും ഓലനും എലിശ്ശേരിയും പുളിശ്ശേരിയും തലശ്ശേരിയും ചോറും ഒക്കെയാണ് കഴിക്കുന്നത്. അതിൽ ഫൈബർ ഉണ്ട്. നമ്മളെ പറ്റിക്കാൻ നിന്നു കൊടുക്കല്ലേ എന്ന് മാത്രം ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ അലർജിയുടെ കാര്യത്തിലും അതിൽ മാത്രമാണ് കൂടുതൽ പറയുന്നത്. കൂട്ടത്തിൽ ഞാൻ ഇതും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പ്രണാമം, നമസ്കാരം.